നമസ്കാരം സ്ട്രാറ്റജി യൂട്യൂബ് ചാനൽ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ചുമ, ദഹനക്കുറവ്, ശ്വാസതടസ്സം ഇത് മാറാൻ വേണ്ടിയിട്ടുള്ള ചികിത്സയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കാര്യങ്ങളും കിട്ടുന്നതാണ്. ഓക്കെ, അപ്പൊ നേരം കളയുന്നില്ല, നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. താങ്ക് യു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ചുമയ്ക്കും ദഹനക്കുറവ്, ശ്വാസതടസ്സം ഇത് മാറാൻ വേണ്ടിയിട്ടുള്ള ഒറ്റമൂലി മരുന്നാണ്. അതിനായിട്ട് വേണ്ടത് ചുക്ക്, പിന്നെ എള്ളാണ്. എള്ള് വേണം, പിന്നെ വേണ്ടത് ശർക്കരയാണ്. അപ്പോൾ ഉണ്ടാക്കുന്ന വിധം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇന്ന് പറയുന്നത് ചുമയ്ക്കും ദഹനക്കുറവും മാറാനും ശ്വാസതടസ്സം ശമനം കിട്ടാനുള്ള ചികിത്സയാണ്. അതിനായിട്ട് വേണ്ടത് ചുക്ക്, ശർക്കര, എള്ള്. അപ്പോൾ ഉണ്ടാക്കുന്ന വിധം ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ഇത് ചുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കേണ്ടതാണ്. നന്നായിട്ട് പൊടിച്ചെടുക്കുക, പിന്നെ എള്ള് വറുത്ത് പൊടിച്ചെടുക്കേണ്ടതാണ്. അതിലേക്ക് ശർക്കര ഉരുക്കി ഒഴിക്കേണ്ടതാണ്. ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കുക, ചൂടാക്കി പൊടിച്ചെടുക്കുക. ചെറിയ ചൂടിൽ പൊടിച്ചെടുക്കേണ്ടതാണ്. പിന്നെ എള്ളും അതേപോലെ ചൂടാക്കിയതിന് ശേഷം പൊടിച്ചെടുക്കുക. രണ്ടും കൂടി 2 ടീസ്പൂൺ ഇതെടുക്കുക. അതിലേക്ക് ശർക്കര ഉരുക്കി ഒഴിക്കേണ്ടതാണ്. എന്നിട്ടൊരു ലേഹ്യമാക്കിയിട്ട് കട്ടിയാക്കിയിട്ട് കഴിക്കേണ്ടതാണ്. അപ്പോൾ കഴിക്കുന്ന സമയത്ത് വായിൽ കുറച്ച് ചൂടുവെള്ളം കുടിക്കേണ്ടതാണ്. കുടിച്ചതിന് ശേഷം വേണം ഇത് കഴിക്കാനായിട്ട്. ഞാൻ ഇന്ന് പറയുന്നത് ചുമയ്ക്കും ദഹനക്കുറവിനും ശ്വാസതടസ്സത്തിനുമുള്ള ചികിത്സയാണ്. അതിനായിട്ട് വേണ്ടത് ചുക്ക്, എള്ള്, ശർക്കര. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ചെയ്യണം. ആദ്യം നിങ്ങൾ വായിൽ നന്നായിട്ട് ചൂടുവെള്ളം കുടിക്കുക. ആദ്യം ഇത് കഴിക്കുന്നതിന് മുന്നേ നല്ല ചൂട്, ഒരു ചെറിയ ചൂടിൽ കുടിക്കേണ്ടതാണ്. അതിനുശേഷം ചുക്ക് നന്നായിട്ട് പൊടിച്ച് എള്ള് നന്നായിട്ട് വറുത്ത് പൊടിക്കണം. ഇത് രണ്ടും കൂടി 2 ടീസ്പൂൺ വരെ എടുക്കുക. അതിലേക്ക് ശർക്കര ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യേണ്ടതാണ്. ശർക്കര ഉരുക്കി നന്നായിട്ട് മിക്സ് ചെയ്യേണ്ടതാണ്. അധികം വെള്ളം ചേർക്കണ്ട, മീഡിയം വെള്ളം ചേർത്ത്, അല്ലാതെ തന്നെ ശർക്കര ഉരുക്കിയെടുത്താലും മതി. എന്നിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കേണ്ടതാണ്, മിക്സ് ചെയ്യേണ്ടതാണ്. എന്നിട്ട് ആഹാരത്തിന് ശേഷം കിടക്കാൻ നേരത്ത് ഭക്ഷണം എല്ലാം കഴിഞ്ഞതിന് ശേഷം കഴിക്കേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.